ഹൈഡ്രജൻ പെറോക്സൈഡ് കലർത്തിയ പാൽ ഹൈഡ്രജൻ പെറോക്സൈഡ് മാത്രമല്ല പലതരത്തിലുള്ള ഈ മായം നമ്മുടെ പാലിൽ കലർത്തുന്നുണ്ട് എന്നുള്ള വിവരമാണ് നമുക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലഭിക്കുന്നത് ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ വേണ്ടി നമ്മുടെ ചില സംശയങ്ങളൊക്കെ ദൂരീകരിക്കാൻ വേണ്ടി എം കെ മുകുന്ദൻ മുൻ ഡയറക്ടറാണ് കോന്നി ഭക്ഷ്യസുരക്ഷ ലാബിലെ അദ്ദേഹം തത്സമയം വേക്കപ്പ് കേരളയിൽ അതിഥിയായി ചേരുകയാണ് ശ്രീ എം കെ മുകുന്ദൻ ഗുഡ് മോർണിംഗ് സ്വാഗതം വേക്കപ്പ് കേരളയിലേക്ക് ഗുഡ് മോർണിംഗ് ഓക്കെ വളരെ ഗൗരവത്തിലുള്ളൊരു സാഹചര്യമാണല്ലോ അതായത് നമ്മൾ കുടിക്കുന്ന സമീകൃത ആഹാരം എന്ന പേരിൽ നമ്മൾ ഉയർത്തി കാണിക്കുന്ന പാലിലും ഈ രീതിയിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് പോലെയുള്ള മായം കലർത്തുന്നു എന്നുള്ള റിപ്പോർട്ട് വളരെ ഞെട്ടലുണ്ടാക്കുന്നതാണ് ശരിക്കും എന്തിനാണ് ഈ പാലിൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ചേർക്കുന്നത് ആ ഹൈഡ്രജൻ പെറോക്സൈഡ് ചേർത്താൽ അതെങ്ങനെയാണ് പരിശോധനയിലൂടെ മനസ്സിലാക്കാൻ കഴിയുക അത് നമ്മുടെ ശരീരത്തിലെത്തിയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ് ഹൈഡ്രജൻ പെറോക്സൈഡ് റെഫ്രിജറേഷനും ഹൈജീൻ സാനിറ്റേഷൻ പ്രൊസീജിയറൊക്കെ വരുന്നതിനും മുമ്പ് പാല് കേടാവാതിരിക്കാൻ ചെറിയ തോതിൽ ചേർക്കുന്ന ഒരു നടപടി പണ്ട് നിലവിലുണ്ടായിരുന്നു റെഫ്രിജറേഷൻ വന്നതോടുകൂടി ആ ആ നടപടി നിർത്തിവെക്കുകയാണ് അത് അനുവദനീയമല്ല ഹൈഡ്രജൻ പെറോക്സൈഡ് പാലിൽ ഉപയോഗിക്കാൻ പാടില്ല ഹൈഡ്രജൻ പെറോക്സൈഡ് പണ്ട് ഉപയോഗിച്ചിരുന്നത് പാലിലുള്ള അണുജീവികളെ നശിപ്പിക്കാനാണ് അതുവഴി പാല് കേടാവാതെ സൂക്ഷിക്കാൻ പക്ഷേ പക്ഷേ റെഫ്രിജറേഷൻ സിസ്റ്റം വന്നതോടുകൂടി ആ നടപടി ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് കാരണം ഈ ഹൈഡ്രൻ പെറോക്സൈഡ് പാലിൽ ഉണ്ടായെന്നാൽ അതിൻ്റെ റെസിഡ്യൂ പാലിൽ നിലനിന്നാൽ അല്ലെങ്കിൽ അത് ഉപയോഗിക്കുന്ന ആളുകൾ അതിൻ്റെ തോത് അറിവില്ലാതെ കൂടുതലായി ഉപയോഗിച്ചാൽ റെസിഡിയൽ ഹൈഡ്രോയം പെറോക്സൈഡ് പാലിലുണ്ടാവുകയും തൽഫലമായിട്ട് പാലിലെ ഘടകങ്ങളിൽ ചില വിറ്റാമിനുകൾ നഷ്ടമാകും അതുപോലെ എന്നുള്ള പ്രോട്ടീനാണ് പാലിലുള്ളത് ആ പ്രോട്ടീനിന് തന്നെ ചില ഘടനാ മാറ്റങ്ങൾ സംഭവിക്കും തൽഫലമായിട്ട് കഴിക്കുമ്പോൾ ഈ റെസിഡി ഉണ്ടെങ്കിൽ ഹൈഡ്രോയം പെറോക്സൈഡിൻ്റെ റെസിഡി ഉണ്ടെങ്കിൽ ആ പാൽ കഴിക്കുമ്പോൾ മനുഷ്യരുടെ ആന്തരിക അവയവങ്ങളിലും അതുപോലുള്ള ചില മാറ്റങ്ങൾ വരും ഓക്സിഡേഷൻ നടക്കും ചിലപ്പോൾ മ്യൂക്കസ് മെമ്പ്രൈനിനൊക്കെ ചെറിയ തോതിൽ ഡാമേജ് വരും അപ്പോൾ അങ്ങനെ ആരോഗ്യത്തിന് ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഹൈഡ്രോയൻ പെറോക്സൈഡ് ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ ഡീകമ്പോസ് ചെയ്ത് വെള്ളവും ഓക്സിജനുമായിട്ട് മാറും തൽഫലമായിട്ട് മുമ്പൊരു എക്സ്പെർട്ട് സൂചിപ്പിച്ചതുപോലെ ആറ് മണിക്കൂറിന് ശേഷം അല്ലെങ്കിൽ ഇത്തിരി സമയം കഴിഞ്ഞാൽ ഹൈഡ്രോയൻ പെറോക്സൈഡ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും സാധാരണ ഹൈഡ്രോജൻ പെറോക്സൈഡ് ടെസ്റ്റ് ചെയ്യുന്നത് ഒരു ടെസ്റ്റ് സ്ട്രിപ്പ് കിട്ടുന്നുണ്ട് ആ ടെസ്റ്റ് സ്ട്രിപ്പ് വെച്ചെന്നാൽ ചെറിയ തോതിലുള്ള അതായത് ഒരു പത്ത് പി പി എം വരെയുള്ള ഹൈഡ്രോജൻ പെറോക്സൈഡ് ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ ഹൈഡ്രോജൻ പെറോക്സൈഡ് പെട്ടെന്ന് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് ഈ ടെസ്റ്റ് സ്ട്രിപ്പ് ഉപയോഗിച്ചാൽ നമുക്ക് ഹൈഡ്രോജൻ പെറോക്സൈഡ് ഉപയോഗിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും പക്ഷേ ആ ടെസ്റ്റ് കുറഞ്ഞ വർഷം ഒരു രണ്ട് മണിക്കൂറിനുള്ളിലെങ്കിലും ചെയ്താലേ കാണാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഹൈഡ്രോജൻ പെറോക്സൈഡ് ഒരു പക്ഷേ ഉപയോഗിച്ച തോതനുസരിച്ച് ഡീകമ്പോസ് ചെയ്ത് പോവാനും ഡിറ്റക്റ്റ് ചെയ്യാനുമുള്ള സാധ്യത കുറയും അപ്പോൾ അതുകൊണ്ട് ഹൈഡ്രോജൻ പെറോക്സൈഡ് ഉപയോഗിക്കുന്നത് മൊത്തത്തിൽ ടെസ്റ്റ് ചെയ്യേണ്ടത് ഉറവിടത്തിലാണ് ഉറവിടത്തിൽ ടെസ്റ്റ് ചെയ്താണ് പാല് സ്വീകരിക്കേണ്ടത് ഓക്കെ ഉറവിടത്തിൽ അതായത് നമ്മുടെ സംശയം ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ ഓക്കെ ഇപ്പൊ നമ്മുടെ നാടിന് അതായത് കേരളത്തിന് ആവശ്യമായ പാല് ഇവിടെ ഉത്പാദിപ്പിക്കപ്പെടുന്നില്ല അപ്പോൾ അതുകൊണ്ടൊക്കെ ആണല്ലോ ഈ പ്രത്യേക ആഘോഷ സീസണുകളിലും അല്ലാതെയുമൊക്കെ ഈ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വലിയ രീതിയിൽ ഈ രീതിയിൽ പാല് നാട്ടിലേക്ക് കേരളത്തിലേക്ക് എത്തിക്കേണ്ടി വരുന്നത് അപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഉറവിടത്തിൽ പരിശോധിക്കുക എന്നുള്ളത് എത്രമാത്രം പ്രായോഗികമാണ് അതിലപ്പുറത്തേക്ക് ഇത് വരുന്ന ചെക്ക് പോസ്റ്റുകളിൽ ഉൾപ്പെടെയല്ലേ നമ്മുടെ സാഹചര്യത്തിൽ കൃത്യമായ പരിശോധന നടത്താൻ കഴിയുക നേരത്തെ നമ്മുടെ റിപ്പോർട്ടർ പറയുന്നുണ്ടായിരുന്നു ഈ ക്ഷീരവികസന വകുപ്പിന്റെ പരിശോധന ആ ചെക്ക് പോസ്റ്റിൽ നടക്കും അത് കഴിഞ്ഞ് ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധന നടക്കും മണിക്കൂറുകൾ പിന്നീട് ഈ ഒരു സമയത്താണ് താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പെറോക്സൈഡിന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിയാതെ പോകുന്നതേന്ന് അപ്പൊ നമ്മുടെ പരിശോധനാ സംവിധാനങ്ങളല്ലേ ഒരു ഒരു തരത്തിൽ പറഞ്ഞാൽ പരിശോധനാ സംവിധാനം ചെക്ക് പോസ്റ്റിലും ചെയ്താൽ ഒരു പക്ഷേ ഈ രണ്ടു മണിക്കൂറിന് മുമ്പ് കണ്ടെത്താനായിട്ട് സാധിക്കും രണ്ടല്ലെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറിന് മുമ്പ് കണ്ടെത്താനായിട്ട് സാധിക്കും പക്ഷേ കൂട്ടത്തിൽ ഇത് ഉറവിടത്തിൽ ഏതെങ്കിലും ഇപ്പം തമിഴ്നാട്ടിലെ തന്നെ ടെസ്റ്റിംഗ് അതോറിറ്റി ഉണ്ടെങ്കിൽ അവരെ കൊണ്ട് ടെസ്റ്റ് ചെയ്യിച്ച് ആ പാല് കയറ്റി അയക്കുന്ന ടാങ്കർ സീൽ ചെയ്യണം ആ സീല് പൊട്ടിക്കാതെ ഇപ്പുറം വരണം അല്ലെ ചെക്ക് പോസ്റ്റിൽ വരണം ചെക്ക് പോസ്റ്റിൽ വരുമ്പോൾ തന്നെ വീണ്ടും ഒന്ന് ടെസ്റ്റ് ചെയ്താൽ അഥവാ റെസിഡിയോ ഉണ്ടെങ്കിൽ ഡിറ്റക്റ്റ് ചെയ്യാൻ കഴിയും അപ്പോൾ അങ്ങനെ ഒന്ന് ടെസ്റ്റ് സംവിധാനം സംവിധാനം ചെയ്താൽ ഈ ചേർക്കുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് ചേർക്കുന്നത് നമുക്ക് ഡിറ്റക്റ്റ് ചെയ്യാനും അഥവാ ചേർക്കാതിരിക്കാനുള്ള ഒരു ഒരു ഉത്തേജകമായി മാറുകയും ചെയ്യും അപ്പോൾ അത്തരത്തിലുള്ള ഒരു നടപടി ഉറവിടത്തിൽ ടെസ്റ്റ് ചെയ്ത് ടാങ്കർ സീൽ ചെയ്യുക സീൽ ചെയ്ത ടാങ്കർ ചെക്ക് പോസ്റ്റിൽ വരുമ്പോൾ നമ്മുടെ അതോറിറ്റീസ് അവിടെ സീൽ പൊട്ടിച്ച് സാമ്പിൾ എടുത്ത് ഹൈഡ്രോജൻ പെറോക്സൈഡ് ഉണ്ടോ ഇല്ലോ എന്ന് ടെസ്റ്റ് ചെയ്യുകയും ചെയ്താൽ ഒരു പരിധിവരെ ഇത് തടുക്കാൻ സാധിക്കും ആർജവത്തോടെ അതിന് എടുക്കേണ്ടത് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ തന്നെയാണല്ലോ ഇപ്പോൾ ഈ അതിർത്തി കടന്നെത്തുന്ന പാലിൽ മാത്രമാണോ ഈ തരത്തിൽ മായം ചേർക്കൽ ഉണ്ടാകുന്നത് നമ്മുടെ നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന പാൽ ശുദ്ധമാണോ പാലിൽ സത്യത്തിൽ ഒരുപാട് തരത്തിലുള്ള മായങ്ങൾ ആൾക്കാരെ അറിവില്ലാതെ ചേർക്കാറുണ്ട് ഏറ്റവും പ്രധാനം പാല് പിരിഞ്ഞു പോകുക എന്നുള്ളൊരു പ്രശ്നമാണ് പിരിഞ്ഞു പോകല് തടയാനാണ് ഈ ഹൈഡ്രോജൻ പെറോക്സൈഡ് ആയാലും ആൽക്കലി ആയാലും അങ്ങനെയൊക്കെയുള്ള കെമിക്കൽസ് ചേർക്കുന്നത് ഇതെല്ലാം ശരിക്ക് അനുവദനീയമല്ലാത്ത നടപടിക്രമമാണ് ആൾക്കാർ പാല് കേടുവരാതിരിക്കാനും നഷ്ടം വരാതിരിക്കാനും ചെയ്യുന്ന സൂത്രവിദ്യകളാണിത് അപ്പോൾ അത് തക്ക സമയത്ത് തന്നെ ഡിറ്റക്റ്റ് ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ പരിശോധനാ സംവിധാനത്തിൽ ഉണ്ടാകേണ്ടത് അത്യാവശ്യമാണ് അത് സർക്കാരിൻ്റെയും പരിശോധനാ സംവിധാനങ്ങളുടെയും ഉത്തരവാദിത്വമാണ് അതിൽ യാതൊരു സംശയവും അത് ചെയ്യേണ്ടത് തന്നെയാണ് നന്ദി ശ്രീ ഇത്രയും സമയം ഞങ്ങളോടൊപ്പം ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്